വയനാട് കേബിൾ കാർ പദ്ധതിക്ക് തത്വത്തിൽ അനുമതി ലഭിച്ചതായി ലിൻഡോ ജോസഫ് എംഎൽഎയുടെ ഓഫീസ് അറിയിച്ചു. തിരുവനന്തപുരത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തിരുവമ്പാടി കൽപ്പറ്റ എംഎൽഎമാരും ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. കോഴിക്കോട് വയനാട് ജില്ലകളുടെ ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിനും ചുരത്തിലെ ഗതാഗത തിരക്ക് കുറയ്ക്കുന്നതിനുമായി വിഭാവനം ചെയ്യുന്ന വയനാട് റോപ്പ്വേ കേബിൾ കാർ പ്രോജക്റ്റ് നടപ്പാക്കുന്നതിനാണ് തത്വത്തിൽ അനുമതി നൽകിയത്. തിരുവനന്തപുരത്ത് ചേർന്ന ഉന്നതതല യോഗമാണ് അനുമതി നൽകിയത്. താമരശ്ശേരി ചുരത്തിന് സമാന്തരമായി നടപ്പാക്കുന്ന പദ്ധതി വികസന രംഗത്തും വിനോദസഞ്ചാര മേഖലയിലും വലിയ മുന്നേറ്റമുണ്ടാക്കും. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തിരുവമ്പാടി എംഎൽഎ ലിൻഡോ ജോസഫ്, കൽപ്പറ്റ എംഎൽഎ ടി സിദ്ദിഖ്, ടൂറിസം സെക്രട്ടറി ശ്രീനിവാസ്, വയനാട് കോഴിക്കോട് ജില്ലാ കലക്ടർമാർ, വയനാട് ചേംബർ ഓഫ് കൊമേഴ്സ് ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ മുക്കം.